ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിൽ പ്ലേയേഴ്സ് ആരൊക്കെയാണ്, ആരൊക്കെയാണ് ഗോളടി യന്ത്രങ്ങൾ, ആരൊക്കെയാണ് മികച്ച ഡിഫൻഡേഴ്സ്, ആരാണ് മികച്ച ഗോൾ കീപ്പേഴ്സ് എന്ന് മാത്രം നോക്കിക്കൊണ്ടിരുന്ന ആരാധർ, ആരാണ് നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ന് വരെ നോക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാൻസ് നല്ല ഇത് ഡെവലപ്പ് ആയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ഇനി വരുന്ന സീസൺ തൊട്ടാണ് ഈ സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന പദവിക്ക് ഇത്രയധികം പ്രാധാന്യം വരുന്നത്. ആൻഡ് കരോളിസ് കിങ്സ് എന്ന് പറയുന്ന പുതിയ സ്പോർട്ടിംഗ് ഡയറക്ടറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്പോയിന്റ് ചെയ്യുന്നത്. ആരാണ് ഈ കരോളിസ് കിങ്സ്, എന്താണ് പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട്, അതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് ഉപകാരപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങളാണ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി സുരക്ഷിതമാവുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. സ്പോർട്ടിംഗ് ഡയറക്ടർ, ഒരു പ്രതീക്ഷയും ഇല്ലാതെ നിന്ന് എഫ് കെ സുഡുവായി ഏതോ നിലയിൽ എത്തിച്ച ഒരു വ്യക്തി, ദാറ്റ് മാൻ ഈസ് കരോളിസ് കിങ്സ്. ആ ഒരൊറ്റ ബാക്ക്ഗ്രൗണ്ട് മതി അദ്ദേഹത്തിന്റെ ലെവൽ എന്താണെന്ന് മനസ്സിലാക്കാം. എന്താണ് പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട്, അതാണ് ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള പോയിന്റ്. പുള്ളി എവിടെ നിന്ന് വന്നു, എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വന്നിരിക്കുന്നത്. കുറച്ചൊന്ന് പുറകോട്ട് ഓടിച്ചു നോക്കുമ്പോൾ ഒരു വമ്പൻ ഹിസ്റ്ററി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് കരോളിസ് കിങ്സ് ഇവിടെ എത്തിയിരിക്കുന്നത്. താൻ മുമ്പ് സ്പോർട്ടിംഗ് ഡയറക്ടർ പദവിയിലിരുന്ന എഫ് കെ സുഡുവ എന്ന് പറയുന്ന ക്ലബ്ബ് 2017-18 സീസണുകളിൽ ലിത്വാനിയൻ ലീഗിൽ കിരീട ജേതാക്കളാണ്. ഇദ്ദേഹം സ്പോർട്ടിംഗ് ഡയറക്ടർ ആയിട്ട് ഇരുന്നത് കൊണ്ട് എങ്ങനെ ജയിക്കും, പിള്ളേർ കളിച്ചാലല്ലേ ജയിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, എന്താണ് സ്പോർട്ടിംഗ് ഡയറക്ടറിന്റെ ഉദ്ദേശം എന്നുള്ളതാണ്. ഇദ്ദേഹമാണ് ഓരോ പ്ലേയേഴ്സിനും ഒരു ടീമിൽ റിക്രൂട്ട് ചെയ്യുന്നതും മറ്റു കാര്യങ്ങൾ അനാലിസിസ് ചെയ്യുന്നതും ഡിസിഷൻ ഒക്കെ എടുക്കുന്നത് ഇദ്ദേഹമായിരിക്കും. 3 കിരീടങ്ങൾ നേടി എന്നുള്ളതിനുപരി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ യോഗ്യത ലഭിച്ചിട്ടുള്ള ഒരു ടീം കൂടെയാണ് എഫ് കെ സുഡുവ, അതും ഇദ്ദേഹത്തിന്റെ അണ്ടറിൽ വരുന്ന സമയത്ത്. സോ അത്രയും മികച്ച ഒരു കരിയർ സ്റ്റാറ്റിക്സ് ഉണ്ടാക്കിയിട്ട് തന്നെയാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് എത്തുന്നത്. ഇതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിന് ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്: തനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു ടീമിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയത്, എന്തായാലും ഇതിന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും മികച്ച ക്ലബ്ബായി മാറ്റുവാനും മികച്ച റിക്രൂട്ട്മെന്റുകൾ നടത്താനും മികച്ച റിസൾട്ടുകൾ ഉണ്ടാക്കാൻ താൻ സജ്ജരായിട്ടുള്ള ടീമിനെ തന്നെ അണിനിരത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ തന്നെ ഒരു പരിധിവരെ കോൺഫിഡൻസ് നൽകുന്നുണ്ടെങ്കിൽ കൂടെ അപ്പോഴും നമ്മളെ നിരാശപ്പെടുന്ന ഒരു കാര്യം, എൽക്കോ ഷട്ടറിക്ക് എന്ത് സംഭവിക്കും? അതിപ്പോഴും ഒരു വ്യക്തതയില്ലാതെ സത്യമാണ് എങ്കിൽ കൂടെ എൽക്കോ ഷട്ടറി പുറത്തേക്ക് പോകാനുള്ള ചാൻസുകൾ വീണ്ടും 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 ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ശബ്ദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എൽക്കോ ഷട്ടറി പുറത്തേക്കുള്ള വഴി തുറന്നു കൊടുത്തു നിൽക്കുന്ന ലെവലിലാണെങ്കിലും അദ്ദേഹത്തിന്റെ വരവ് ആഹ്ലാദിച്ച് തിമർക്കുന്നതിനിടയിലൂടെ ചെറിയ രീതിയിൽ ചങ്കുപൊട്ടുന്നത് എൽക്കോ ഷട്ടറി പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിലുപരി എൽക്കോ ഷട്ടറി പുറത്തേക്ക് പോയാലും മികച്ച രീതിയിലുള്ള കോച്ചിനെയും പ്ലേയേഴ്സിനെയും അണിനിരത്താൻ ഇദ്ദേഹത്തിന് സാധിക്കും, ക്ലബിനെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിൽ മാത്രമാണ് ആരാധകർ ഈ ഒരു സൈനിങ്ങിനെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ. ഒഫ്കോഴ്സ് ഈ ഒരു വീഡിയോയിലും ചിലപ്പോൾ ഒരുപാട് തെറ്റുകൾ ഉണ്ടാകാം, ഒരുപാട് കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ടാകാം. അതെല്ലാ കാര്യങ്ങളും നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ മറ്റു ദിവസം മറ്റൊരു മെങ്ങനെ ഒന്നായിരിക്കും.